മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കടുത്ത മത്സരമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടാവുക. എൻ ഡി എ മുന്നണിയും ഭരണപക്ഷവുമായ മഹായുദ്ധിയും ഇന്ത്യ മുന്നണിയായ മഹാവികാസ് അഘാഡിയും തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ്. ശിവസേനയും എൻ സി പിയും രണ്ടായി പിളർന്നതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. 288 അംഗ മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. ഇപ്പോഴുള്ള സർക്കാരിന്റെ കാലാവധി 26 പൂർത്തിയാകുന്നതിനാൽ അതിനു മുൻപ് പുതിയ സർക്കാർ അധികാരത്തിലേൽക്കേണ്ടതുണ്ട്. അതേസമയം ജാർഖണ്ഡിൽ രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പരസ്യ പ്രചരണവും ഇന്ന് അവസാനിക്കും. രണ്ടാം ഘട്ടത്തിൽ 38 മണ്ഡലങ്ങളാണ് വിധിയെഴുതുക. ആദിവാസി മേഖലകൾ കൂടുതലായുള്ള സന്താൾ പർഗാനയിലാണ് രണ്ടാം ഘട്ടത്തിൽ ഭൂരിപക്ഷം വോട്ടുകളും. മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ, ഭാര്യ കൽപ്പന സോറൻ, ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ബാബുലാൽ മാറാണ്ടി എന്നിവർ ഉൾപ്പെടെയുള്ളവർ രണ്ടാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് 6+ റാലികളിലാണ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പങ്കെടുക്കുന്നത്. 4 മണ്ഡലങ്ങളിലെ റാലികളിൽ കൽപ്പനയും പങ്കെടുക്കും. ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റാലികളോടെയാണ് ജാർഖണ്ഡിൽ പരസ്യപ്രചാരണം അവസാനിക്കുക.